കൗശാദലി 30 35 10 45 എന്ന രീതിയിലാണ് നിങ്ങളുടെ സമരം നടന്നത് അല്ലാതെ അതായത് ഒരേ അഭിപ്രായമാണ് ഒരേ പ്രകടനങ്ങളാണ് അല്ലാതെ കോൺഗ്രസ്സിന് വേറെ സമരമില്ല വേറെ ആവശ്യമില്ല ബിജെപിക്ക് വേറെ സമരമില്ല വേറെ ആവശ്യമില്ല നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് നിങ്ങൾ ഒറ്റ മനസ്സോട് കൂടി ഈ തലസ്ഥാനത്തെ ഈ പറയുന്ന നഗരസഭയുടെ പ്രവർത്തനം അട്ടിമറിക്കാൻ ഭരണസമിതി അട്ടിമറിക്കാനുള്ള ഒരു സംയുക്ത നീക്കമാണോ നടത്തുന്നത് പറയുകയാണ് വളരെ പ്രകടമായിട്ട് മുന്നോട്ട് വരുന്നത് വളരെ സ്വാഭാവികമാണ്. ഇവിടെ UDF ഭരിച്ചിരുന്ന കാലത്ത് UDFനെതിരെയുള്ള വിഷയങ്ങളിൽ LDFും BJPയും ഒരുമിച്ച് സമരം ചെയ്യും. LDF ഭരിക്കുമ്പോൾ പൊതുവായിട്ടുള്ള പ്രതിഷേധിക്കേണ്ട വിഷയങ്ങളിൽ UDF സമരം ചെയ്യും, BJPയും സമരം ചെയ്യും. അതൊക്കെ നമ്മുടെ ജനാധിപത്യത്തിൽ സാധാരണയാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മാധു, ഇവിടെ റെജി ലൂക്കോസ് പ്രകടിപ്പിച്ച വലിയൊരു ആത്മവിശ്വാസം അതിനിടയിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത്. കാരണം ഈ സമരത്തിൽ പങ്കെടുക്കുന്ന BJPക്കാർക്കെതിരെ കൃത്യമായിട്ട് BJPയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഇടപെടൽ ഉണ്ടായി എന്നും തിരുവനന്തപുരത്ത് ക്യാമ്പ് ചെയ്യുന്ന പ്രകാശ് ജാവദേക്കർ അതിനകത്ത് ചെവി പിടിച്ച് തിരുമ്മിയെന്നും കിഴിക്കിയെന്നും അതുകൊണ്ട് പലരും സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നു എന്നും അദ്ദേഹം ഇവിടെ പറഞ്ഞു വച്ചു. സ്വാഭാവികമായിട്ട് പിണറായി വിജയനും BJPയുടെ കേന്ദ്ര നേതൃത്വവും അല്ലെങ്കിൽ കേന്ദ്ര ഭരണവും തമ്മിലുള്ള പാരസ്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള റെജി ലൂക്കോസിൻ്റെ ആത്മവിശ്വാസം അതെത്രത്തോളം സാധുതയുള്ളതാണ് എന്ന് രാഷ്ട്രീയ കേരളം വളരെ ഗൗരവമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. പിന്നെ റെജി ലൂക്കോസ് പറയുന്ന ഒരു കാര്യത്തിനും മറുപടി പറയേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് അങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ നമ്മൾ കേരളം വളരെ കൃത്യമായിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. 2021 പറക്കാൻ 21 ദിവസം ബാക്കിയുള്ളപ്പോൾ 21 കാര്യം ഇതാ ഞങ്ങൾ മേയറാക്കുന്നു എന്ന് പറഞ്ഞ് പൊതുബോധത്തിൻ്റെ കയ്യടി വാങ്ങിയ CPMൻ്റെ യഥാർത്ഥ ഉദ്ദേശം ഇത്തരത്തിലുള്ള കുട്ടിക്കൊരങ്ങന്മാരെ മുൻനിർത്തിക്കൊണ്ട് ചുടുചോറ് മാന്തിക്കുകയാണ്. ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ വ്യക്തിപരമായി അവഹേളിച്ചുകൊണ്ടോ അധിക്ഷേപിച്ചുകൊണ്ടോ സംസാരിക്കരുത്. അല്ല, ഇതിൽ വ്യക്തിപരമായ അവഹേളനമല്ല, ഇതൊരു ചൊല്ല് പറഞ്ഞതാണ്. ആ ചൊല്ലിനെ CPM അന്വർത്ഥമാക്കുന്നു എന്നാ പറഞ്ഞത്. അങ്ങനെ അല്ല, റെജി ലൂക്കോസ് ഇതിനകത്ത് ഇടപെടരുത്. ഞാൻ അങ്ങ് പറഞ്ഞതൊക്കെ കേട്ടിരിക്കുകയായിരുന്നു. മാധു, ഒരു കാര്യമുണ്ട്. കേരളത്തിൽ നടക്കുന്ന അനധികൃത നിയമന രാജിനെതിരായിട്ടുള്ള വലിയ സമരത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നിങ്ങൾ ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കാണുന്നത്. അവിടെ നേരം വെളുക്കുവോളം കക്കാമെന്ന അമിത ആത്മവിശ്വാസം കാരണമാണ് ഈ കത്തുകളൊക്കെ പുറത്തു വന്നത്. പാർട്ടിയുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗമൊക്കെ പോസ്റ്റ് ചെയ്യുന്ന കത്തുകളാണത്. സമാനമായ മറ്റൊരു കത്ത് ഞാൻ തന്നെ എഴുതിയതാണ് എന്ന് ആ കത്തിൻ്റെ ഉടമ സമ്മതിക്കുമ്പോഴാണ് രണ്ടാമത്തെ കത്തിന് നാഥനില്ലാതെ പോകുന്നത്. ഒരുപക്ഷെ മേയർ ആര്യ രാജേന്ദ്രൻ ശരിയായിരിക്കാം. അവരുടെ കത്തും അവരുടെ സീലും അവരുടെ ഒപ്പുമൊക്കെ കൈവശം വെക്കുന്ന പാർട്ടി തമ്പ്രാക്കന്മാരുടെ ചെയ്തിക്ക് ആ കുട്ടി ഇരയായതായിരിക്കാം. അവരുടെ ഇന്നത്തെ ചിരിയൊക്കെ അത്തരത്തിലുള്ള ബാലിശമായ അവരുടെ മുഖഭാവമൊക്കെ അതാണ് വിളിച്ചോതുന്നത്. കാരണം അവർക്ക് ഭയമില്ല, ഇതിൽ പിടിക്കപ്പെടുമ്പോൾ ഈ പാർട്ടി ഒന്നടങ്കം പ്രതിക്കൂട്ടിലാവുമല്ലോ എന്ന ധൈര്യമായിരിക്കണം അവരെ നയിക്കുന്നത്. നിങ്ങൾക്കറിയോ മാധു, ഈ നാട്ടിലെ ഈ പറഞ്ഞ മുഴുവൻ സ്ഥാപനങ്ങളിൽ 10-40 പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾ 10-140 ഫീൽഡ് ഡിപ്പാർട്ട്മെൻറ്റുകൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കോർപ്പറേഷനുകൾ ബോർഡുകള് ഇവിടുത്തെ ഹൗസ് ഫെഡ് മാർക്കറ്റ് ഫെഡ് വനിതാ ഫെഡ് സഹകരണ ഫെഡ് ടൂർ ഫെഡ് വെൽഫെയർ ഫെഡ് ഇങ്ങനെയുള്ള ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ സമാനമായിട്ട് ലൈബ്രറി കൗൺസിൽ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് വിവിധങ്ങളായ കമ്മീഷനുകൾ ഈ മുനിസിപ്പൽ കോർപ്പറേഷനുകൾ വേറെ ഇവിടുത്തെ സർവകലാശാലകൾ ഇവിടുത്തെ ആരോഗ്യ രംഗവുമായി ബന്ധപ്പെട്ട മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഇവിടങ്ങളിലൊക്കെ ലക്ഷങ്ങളാണ് അനധികൃത നിയമനം നേടി താൽക്കാലികമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നാട്ടിലെ യുവാക്കളോടുള്ള വലിയ വെല്ലുവിളി നടത്തുന്നതിനെതിരെയുള്ള ജനരോഷത്തിൻ്റെ സാമ്പിൾ മാത്രമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കുന്ന സമരം. ആ സമരത്തോടൊപ്പം കേരളത്തിൻ്റെ യുവജന മനസാക്ഷിയുണ്ട്, പൊതുബോധമുണ്ട്.
എന്തിന് സിപിഎമ്മിനകത്തെ വലിയൊരു വിഭാഗം ഈ സമരത്തിന് അനുകൂലമാണ്. ഇത്തരത്തിൽ നമ്മുടെ ഭാവി തലമുറയെ യുവാക്കളെ ജനാധിപത്യത്തിൽ നിന്ന് അകറ്റുന്ന അവരുടെ മനസ്സിൽ അരക്ഷിതബോധം സൃഷ്ടിക്കുന്ന അവർ വഴിയാധാരമാകാൻ പോകുന്നു എന്ന നെഗറ്റിവിറ്റി അവരിൽ നിറക്കുന്ന ഒരു ഭരണമാണ് സി പി എം ഇവിടെ നടത്തുന്നത്. ഈ സെൽ ഭരണത്തിനെതിരെ ജനാധിപത്യ മനസ്സാക്ഷി ഉണർന്നിരിക്കുന്നു. കേരളം അതിശക്തമായിട്ട് അതിന്